തൈരിലെ കൊഴുപ്പുകൾ മുടിയെ അമിത എണ്ണമയമുള്ളതാക്കുകയും എണ്ണമയമുള്ള മുടിക്കും തലയോട്ടിയുള്ളവർക്ക് ഇതൊരു ആശങ്കയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മാസ്കിന് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു സ്പൂണ് തൈരാണ് കേട്ടോ. കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയും തൈരും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം കട്ടകളെല്ലാം ഉടച്ചിട്ട് നമുക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ മഞ്ഞയും ഒരുപോലെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മുട്ടയുടെ മഞ്ഞ ഇഷ്ടമില്ലാത്തവർക്ക് മഞ്ഞക്കരു അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വെള്ളം മാത്രം അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി നല്ലവണ്ണം ജട കളഞ്ഞ് മാറ്റേണ്ടതാണ് കേട്ടോ. കുളിക്കുന്നതിന് ഒരു 10 or 15 മിനിറ്റ് മുമ്പേ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. താരൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തൈര് കേട്ടോ. ഇതിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് തലയോട്ടിക്ക് ആശ്വാസം നൽകുന്നതിനും താരൻ തടയുന്നതിനും സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ബി സിങ്ക് മുടിയുടെ വേരുകളുടെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും സഹായിക്കും. അതുപോലെ തന്നെ മുട്ട മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തൈര് ഒരു ഡീപ്പ് കണ്ടീഷനിങ് എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞക്കരുവിലെ ലെസിത്തിൻ പോഷക അടങ്ങി ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടി ഇഴകളെ സിൽക്കിയും മിനുസം ഉള്ളതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. നമ്മുടെ മുട്ടയും തൈരും ഒരു ബാഡ് സ്മെല്ലാണ് കേട്ടോ. അതുകൊണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മുട്ടയും തൈരും തലയോട്ടിയിൽ അസ്വസ്ഥതകൾ കുറച്ച് മുടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മുട്ട നല്ലൊരു കണ്ടീഷൻ എഫക്റ്റ് തരികയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തൈരിലെ കൊഴുപ്പുകൾ മുടിയെ അമിത എണ്ണമയമുള്ളതാക്കുകയും എണ്ണമയമുള്ള മുടിയും തലയോട്ടിയുള്ളവർക്ക് ഇതൊരു ആശങ്കകരമായ കാര്യമാണ് കേട്ടോ. അപ്പോഴത്തെ അങ്ങനെ ധാരാളം എണ്ണമയമുള്ള മുടിയുള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ചിലർക്ക് തൈര് അലർജിക്ക് കാരണമായിരിക്കും കേട്ടോ. അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിലേക്ക് തൈര് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് വരണ്ട മുടിയുള്ളവർക്കും മുടി കേടായതും താരനുള്ളവർക്കും തലയോട്ടിയിലെ ചൊറിച്ചിലുള്ളവർക്ക് ഈ മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണം നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. ആഴ്ചയിൽ 1 or 2 ദിവസം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഫുൾ റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അതിന്. അതുപോലെ തന്നെ മുടിയിലെ സ്റ്റൈലിംഗ് ഹീറ്റ് ടൂളുകൾ ഉപയോഗിക്കുന്നവർ, ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നവർ, കളറിംഗ് ചെയ്യുന്നവർ, സ്മൂത്തനിങ് ചെയ്യുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവർ അവരുടെ മുടികൾ പെട്ടെന്ന് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് എഫക്റ്റ് തരും കേട്ടോ. ഈ കണ്ടീഷണർ ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ മാസ്ക് ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.